സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് പറയുമ്പോൾ നമ്മളെ തിളങ്ങാൻ പഠിപ്പിച്ച നക്ഷത്രങ്ങളെ കുറിച്ചാണ്. നമുക്ക് വേണ്ടി രാവിലെ വന്ന് വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നവരെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മെഴുകുതിരിയെ പോലെ സ്വയം അലിഞ്ഞു തീർന്നുകൊണ്ട് നമ്മെ വഴി നയിക്കുന്നവരെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴി മുടക്കിയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടീച്ചർമാരെ കുറിച്ചാണ്. സാധാരണ ടീച്ചർമാരല്ല, ഇതിൽ നല്ല നല്ല മുത്തുമണികളൊക്കെ കാണും. ലോക്ക്ഡൌൺ സമയത്ത് ഭ്രാന്ത് പിടിച്ച ടീംസ് കാണും, പിന്നെ കുറച്ച് വായന ഹംസങ്ങളും കാണും. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ എന്തിനാണ് ടീച്ചർമാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്? എന്തി അങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലവരുടെയൊക്കെ അഭിനയമായിരിക്കും. ഇപ്പൊ വൈറലാവാനുള്ള വഴി കോമാളിത്തരോ സിമ്പതി വലിയോ. അപ്പൊ ഇനി ഇവിടെ ഒത്തിരിയേറെ സംസാരിച്ച സമയമൊന്നും കളയാനില്ല, വീഡിയോയിലോട്ട് വാ. എന്താ ഇത് പുത്തൻ ഒരു ഇത് തന്നെയാണ്? നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ, ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ നേരം അവരുടെ വിവരക്കേടിലോട്ട് ഇറങ്ങി ചെന്ന് അവരെ കാട്ടി വലിയ വിവരം കെട്ടവനാവുകയാണെങ്കിൽ, അങ്ങനെ പഠിപ്പിക്കുവാണെങ്കിൽ ആ വിവരം കെട്ടവന് നല്ലതായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇവനൊരു കില്ലാടി തന്നെ. അങ്ങനെ നോക്കുവാണെ നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും, ഇവനൊരു കില്ലാടി തന്നെ. കൊള്ളാടാ, മുടിഞ്ഞു രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ പിടിച്ച് സാറാക്കി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഇടക്കിടക്ക് വരും. സ്കൂളിലെ ടീച്ചർമാരൊക്കെ ഇങ്ങനെ വണങ്ങിയായിരുന്നു പൊളിച്ചേന്. എന്തൊക്കെ പറഞ്ഞാൽ ഈ അദൂരി പൊളിയാണ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് വാ. ഇവന്റെ നേരത്ത് പ്രേതമല്ല കയറിയത്, ഇവൻ ആ പ്രേതത്തിന്റെ നേരത്ത് കയറിയത്. അവിടെ ഈ ജന്തുവിനെ വിശ്വസിച്ചോണ്ട് എങ്ങനെ അവരൊക്കെ ഇരിക്കുന്നു? ആപ്തോളിലെ ആങ്കറിന്റെ ദേഹത്ത് വയറ് കടിപ്പിച്ച ബൾബ് കത്തിക്കാമെങ്കിൽ, ഇവന്റെ ദേഹത്ത് കടിപ്പിച്ച നാട് മൊത്തം കത്തിക്കാനുള്ള പവറുണ്ട്. ഇത്ര ക്യൂർജവ. എന്തുവാടത്? കരയെ നീന്താൻ ശ്രമിക്കുന്ന ഒരു ജീവിയെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇത് ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു പുതിയ തരം കൊളക്കോഴിയാണ്, അഥവാ കൊക്കുണ്ടി എന്നും വിളിക്കാം. അതാണ് ഉത്തമ പുതിയ ബ്രീഡാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവൻ അര കഞ്ചാവാന്ന്. സത്യം പറഞ്ഞ വെറുതെ നമ്മൾ ഈ മൈക്കിൾ ജാക്സനെ പ്രഭുദേവയൊക്കെ സപ്പോർട്ട് ചെയ്ത് മണ്ടന്മാരാവുമായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ കഴിവുള്ളവരെ ലോകം അടിച്ചമർത്തും. കണ്ടില്ലയോ പോക്കാട്ടക്കാക്കെ? എങ്ങനെയാണെങ്കിൽ ഇവരങ്ങ് പഠിപ്പിച്ചെടുത്താ മതിയായിരുന്നു. കോമഡി സാന്നവ. പ്രത്യേകിച്ച് പോടാ. അപ്പൊ ഞാൻ അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വായനാ സിംഹത്തിനെയാണ്. ഇതുവരെ അഭിനയമാണെങ്കിൽ ഈ വർഷത്തെ പത്മവിഭൂഷൻ ഇവർക്ക് കൊടുക്കണം. പത്മ വിവരക്കേട്. ആരാടാ എഞ്ചിനീയറിന് എഞ്ചിനീയർ എന്ന് പറയുന്നത്? അത് കനാവ് ലവ്യ ഒന്നും അല്ല, നോളജ്. എടാ നോളജ്, എടാ ആ ഞാൻ ലോക്കല. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കനാവ് ലവ്യ എന്നേക്കുമായി നഷ്ടപ്പെടും. ഉം.
ഈ മാധ്യമ ടിക്കയന്മാര് കാരണമാണ് നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഒരു ദിവസം പഠിച്ച് വലിയ മാധ്യമ ടിക്കയാനാവും, വലിയ എക്സ് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഞാൻ കെമിസ്ട്രി പഠിക്കും, ബയോളജി പഠിക്കും, ഫിസിക്സ് പഠിക്കും, സയൻസി പഠിക്കും, എന്നിട്ട് വലിയ മാധ്യമ ടിക്കയാനാവും. ഇത് സംഭവം വിവരക്കേടാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിഗ്, ഓക്കെ, അത് ആ മഹാമാരിയായ ടീച്ചറിന്റെ പാതയിൽ കൂടി സഞ്ചരിച്ച് ഞാനത് വായിച്ചു നോക്കാം. പി ഫോഷ് ഫോർ മഹാമായ ശരിയാവണേ. ടീച്ചർ എന്തോ വായിക്കാൻ പോകുന്നത്, തെറ്റാണോ? ആവണേ. ഞാൻ എന്റെ ഉള്ളിലെ സർവ മണ്ടത്തനോ കഴിവുകേട് എടുത്തിട്ട് ആ ഫോസ്ഫറസിന് എന്ന് വായിച്ചത്, എന്നിട്ട് ശരിയായില്ല. എനിക്ക് വയ്യ, തെറ്റി. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റിയാർഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ? ഓ ആർ ഡി ആൻഡ് സി. നമ്മളെ നമ്മുടെ ടീച്ചർമാർ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ഇൻസ്റ്റിറ്റ്യൂൺ അവർ സ്റ്റേഷൻ എന്താ തെറ്റായ പദമാണ് നമ്മളെ പഠിപ്പിച്ച ഇത്രയും നാളും. എടാ എടാ, പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഗ്യാസ് ഇൻസ്റ്റിറ്റ്യൂൺ വരെ ഒന്ന് പോണം. ആ എടാ, എനിക്ക് പോലീസ് ഇൻസ്റ്റിറ്റ്യൂൺ വരെ ഒന്ന് പോണം. എടാ എടാ, ഞാൻ നിന്നി നല്ലൊരു ഫുട്ടൂരിയെ കാണുന്നുണ്ട്, അതാ ഞാൻ ഈ പറയുന്നത്. എന്തുവാണ് എടാ ഈ നട്ടൂരിയൊക്കെ അങ്ങ് നശിപ്പിച്ച് ഈ മനുഷ്യര്, വിഷമമുണ്ട് ഞങ്ങൾക്കും. എന്തിന്? നട്ടലുണ്ടോ? എന്താ പൊന്നം പറ്റി, അതല്ലേ തന്നെ വായിക്കാൻ പാടാ. പാടാ കുറച്ച്. ഏത് മാസം തീരാനോ? അല്ല, ഇസഡ്, സോറി. അർണോൾഡ് സുഭാഷ് നഗർ, അവരുടെ പഞ്ചായത്തിലെ മണ്ഡലം പ്രസിഡന്റ് അർണോൾഡ് സുഭാഷ്. എന്തായാലും ഈ അമ്മച്ചിയെ കാട്ടിയല്ല ആ ചൊള്ളി പിടിച്ചവൻ തന്നെയായിരുന്നു. ഒന്നല്ലേ അവൻ തെറ്റ് പഠിപ്പിക്കത്തില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തവർ പ്ലീസ് ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം. പിന്നെ എന്റെ വേറെ വല്ല വീഡിയോ ഇവിടെ സ്ക്രീനിൽ വന്ന് കിടപ്പുണ്ടായിരിക്കും, അത് ടച്ച് ചെയ്ത് അത് കാണുക. വ്യൂസ് കുറവുള്ളതായിരിക്കും അവിടെ ഇടുന്നത്, അപ്പം അതൊന്ന് കാണുക. കയറി ഒന്ന് ലൈക്കും ഒക്കെ അടിച്ചേക്കുക, ഈ വീഡിയോ ലൈക്ക് അടിച്ചേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലിലും ഞെക്കിയേക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ.